എന്നും അഴിമതിയുടെയും തട്ടിപ്പിന്റെയും കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നിരുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ അവർക്കൊപ്പം ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന്റെ ചില അഴിമതികളുടെ ഞെട്ടിക്കുന്ന കഥകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊറിയൻ കമ്പനിയുടെ പേരിൽ നടന്ന ലക്ഷങ്ങളുടെ വൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കർണാടക പോലീസ് പിടികൂടിയവരിൽ കോഴിക്കോട് ഒളിവെണ്ണയിലെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവുമുണ്ട്. ഒളിവെണ്ണ സ്വദേശിയും മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമായ മുല്ലപ്പള്ളി ആഷിഖിനെ പത്താറയിലെ വീട്ടിൽ നിന്നാണ് കർണാടക പോലീസ് സംഘം പിടികൂടിയത്. 2012 കളക്ടർക്ക് നേരെ വധശ്രമം നടത്തിയ കേസിലും പ്രതിയാണ് ഇദ്ദേഹം. അന്വേഷണ ഉദ്യോഗസ്ഥരെന്ന് ചമഞ്ഞ് ഭീഷണിപ്പെടുത്തി തട്ടിപ്പ് നടത്തുന്ന മുല്ലപ്പള്ളി ആഷിഖ് ഉൾപ്പെടെ സംഘത്തെ കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലെത്തി കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഷിഖ് അടക്കം 7 മലയാളികളും കർണാടക, ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് സ്വദേശികളുമാണ് അറസ്റ്റിലായത്. കൊറിയർ മാർഗം വഴി മയക്കുമരുന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞാണ് തട്ടിപ്പിനിരയായവരെ ഇവർ ഭീഷണിപ്പെടുത്തിയിരുന്നത്. കോഴിക്കോട് സ്വദേശി MP നൌഷാദ്, മലപ്പുറം സ്വദേശികളായ അർഷാദ്, കെ റിയാസ്, KP നൌഫൽ, മുഹമ്മദ് റാസി, മുഹമ്മദ് നിംഷാദ് എന്നിവരെയാണ് പിടിയിലായ മറ്റു മലയാളികൾ. ഇവരെയും കർണാടക പോലീസ് കേരളത്തിൽ നിന്നാണ് പിടികൂടിയത്. തട്ടിപ്പിനിരയായി പണം നഷ്ടപ്പെട്ടവരിൽ ഒട്ടേറെ മലയാളികളും ഉൾപ്പെടുന്നുണ്ട്. പരാതിക്കാർ കൂടിയതോടെ ബംഗളൂരു പോലീസ് പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിക്കുകയായിരുന്നു. വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിച്ചത്. തട്ടിപ്പിനു പിന്നിൽ രാജ്യാന്തര ബന്ധമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. ആഷിഖ് പിടിയിലായത് ബംഗളൂരു മലയാളിയുടെ പരാതിയിൽ ബംഗളൂരു ഹൂളിമാവ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ആഷിഖിനെ അറസ്റ്റ് ചെയ്തത്. IPC 419, 420 IT വകുപ്പിലെ 66 ക്ലോസ് C, 66 ക്ലോസ് D എന്നിവയാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ബംഗളൂരുവിൽ ചെറുകിട വ്യവസായ സംരംഭം നടത്തുന്ന കോഴിക്കോട് കൂടാരഞ്ഞി സ്വദേശിയാണ് പരാതിക്കാരൻ. എങ്ങനെയാണ് തട്ടിപ്പിന് ഇരയായെന്ന് പരാതിക്കാരൻ തന്നെ വിശദീകരിക്കുന്നു. 2023 നവംബർ 30 സംഭവം നടന്നത് മുംബൈയിലെ സെഡെക്സ് എന്ന അന്താരാഷ്ട്ര കൊറിയർ കമ്പനിയുടെ കസ്റ്റമർ കെയർ സർവീസിൽ നിന്നാണെന്ന് പറഞ്ഞാണ് ആദ്യം ഫോൺ കോൾ വന്നത്. മുംബൈയിൽ നിന്നും തായ്വാനിലേക്ക് അയക്കുന്ന കൊറിയറിൽ 950 ഗ്രാം MDMA, 5 സിം കാർഡുകൾ, കാലാവധി കഴിഞ്ഞ 10 പാസ്പോർട്ട്, 1000 US ഡോളർ എന്നിവ ഉണ്ടെന്നും ഇതോടൊപ്പം ഉണ്ടായിരുന്ന ആധാർ കാർഡിൽ നിങ്ങളുടെ പേരാണുള്ളതെന്നും ഇയാൾ പറഞ്ഞു. വിവരം കസ്റ്റംസിൽ അറിയിച്ചിട്ടുണ്ടെന്നും പരാതി ഫയൽ ചെയ്തെന്നും ഇയാൾ അറിയിച്ചിരുന്നു. കോൾ മുംബൈ സൈബർ പോലീസിന് കൈമാറുകയാണെന്നും അവരുമായി സംസാരിക്കാനും ഇയാൾ ആവശ്യപ്പെട്ടു. ഫോണെടുത്ത ശേഷം സൈബർ പോലീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനാണെന്ന് പരിചയപ്പെടുത്തി ആൾ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പിന്നീട് വീഡിയോ കോൾ ആപ്പ് വഴി ഇയാൾ സംസാരിക്കുകയും പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ കാണിക്കുകയും ചെയ്തു. ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടും ഉപയോഗിച്ച് നിരവധി തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെന്നും മൊഴി രേഖപ്പെടുത്താൻ മുംബൈയിൽ എത്തണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടു. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കണമെന്നും ഇതിന് അക്കൗണ്ടിലുള്ള തുക മുഴുവനും RBIയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നും ഇയാൾ നിർദ്ദേശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പണം തിരിച്ചയക്കുമെന്നും ഭയപ്പെടേണ്ടതൊന്നുമില്ലെന്നും ഇയാൾ പറഞ്ഞിരുന്നു. തുടർന്ന് ഇയാൾ തന്നെ അക്കൗണ്ടിലേക്ക് 1988,887 ലക്ഷം രൂപ അയച്ചു. പിന്നീടാണ് തട്ടിപ്പിന് ഇരയായതായി മനസ്സിലാകുന്നതും തുടർന്നാണ് കർണാടക പോലീസിനെ സമീപിച്ചതും നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നതും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.